സിനിമ താരങ്ങൾ രാഷ്ട്രത്തിലേക്ക് കടക്കുന്നത് ഇപ്പോൾ സാധാരണമാണ്. സിനിമയിൽ തിളങ്ങിയ താരങ്ങൾ രാഷ്ട്രത്തിലേക്ക് ഇറങ്ങുമ്പോൾ ശക്തമായ ജനപിന്തുണയും ഉണ്ടാകും. മലയാളത്തിലെ ആക്ഷൻ നായിക വാണി വിശ്വനാഥ് ഇപ്പോൾ തെലുങ്കാന രാഷ്ട്രീയത്തിൽ ചുവടുവയ്ക്കുന്നു എന്ന വാർത്ത എത്തിയതിന് പിന്നാലെ വാണി ആരാധകർ ആവശ്യത്തിലായിരിക്കുകയാണ്. സിനിമാ താരങ്ങൾ രാഷ്ട്രത്തിലേക്ക് കടക്കുന്നത് ഇപ്പോൾ സാധാരണമാണ്. സിനിമയിൽ തിളങ്ങിയ താരങ്ങൾ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമ്പോൾ ശക്തമായ ജനപിന്തുണയും ഉണ്ടാകും. മലയാളത്തിന്റെ ആക്ഷൻ നായിക വാണി വിശ്വനാഥ് ഇപ്പോൾ തെലുങ്കാന രാഷ്ട്രീയത്തിൽ ചുവടുവയ്ക്കുന്നു എന്ന വാർത്ത എത്തിയതിന് പിന്നാലെ വാണി ആരാധകർ ആവശ്യത്തിലായിരിക്കുകയാണ്. മലയാളത്തിൽ കരുത്തുറ്റ അനവധി വേഷങ്ങൾ ചെയ്ത് മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ നായികയാണ് വാണി വിശ്വനാഥ്. നടൻ ബാബുരാജുമായുള്ള കല്യാണശേഷം അഭിനയത്തിൽ നിന്നും ഏറെ നാളുകളായി വിട്ടുനിന്ന വാണി ഇടയ്ക്ക് ചില ചിത്രങ്ങളിൽ മുഖം കാണിച്ചിരുന്നു. അതേസമയം തെലുങ്ക് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ വാണി തയ്യാറായത് ആരാധകർ ഏറ്റെടുക്കുന്നുണ്ട്. NTRന്റെ നായികയായി വെള്ളിത്തിരയിലെത്തിയ വാണി വിശ്വനാഥ് മത്സരിക്കുക YSR കോൺഗ്രസിലെ MLA ആയ നടി റോജയ്ക്കെതിരെയായിരിക്കും. TDP വിട്ട് YSR കോൺഗ്രസിൽ ചേർന്ന റോജയെ എങ്ങനെ തോൽപ്പിക്കും എന്ന ലക്ഷ്യത്തോടെയാണ് NTRന്റെ പഴയകാല നായിക എന്ന നിലയിൽ പ്രശസ്തയായ വാണി വിശ്വനാഥിനെ തെലുങ്ക് മക്കൾക്ക് മുന്നിൽ TDP അവതരിപ്പിക്കുന്നത്. അടുത്ത വർഷം ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പമാണ് ആന്ധ്രയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുക. പലവട്ടം നടത്തിയ ചർച്ചകൾക്കൊടുവിൽ ഇന്നലെയാണ് മത്സരിക്കാമെന്ന് വാണി TDP അണികൾക്ക് വാക്കു നൽകിയത്. തെലുങ്ക് സിനിമയിലെ സൂപ്പർ താരവും മുൻ മുഖ്യമന്ത്രിയുമായ NT രാമറാവുവിന്റെ നായികയായി 15 വയസ്സിലാണ് വാണി വിശ്വനാഥ് അഭിനയിച്ചത്. 1992 പുറത്തിറങ്ങിയ സാമ്രാട്ട് അശോക എന്ന ചിത്രത്തിൽ അശോക ചക്രവർത്തിയായി NTR കിരീടമണിഞ്ഞപ്പോൾ ഭാര്യയുടെ വേഷമായിരുന്നു വാണിക്ക്. തെലുങ്കുദേശത്തിൽ സജീവമായിരുന്ന നടി റോജ YSR കോൺഗ്രസിലേക്ക് ചേക്കേറിയതും വാണിയുടെ സാധ്യത വർദ്ധിപ്പിക്കുന്നതായാണ് വിവരം. ജയിച്ചാൽ വാണി ആന്ധ്ര മന്ത്രിയാകുമെന്നും സൂചനയുണ്ട്. 46-കാരിയായ വാണി ഇപ്പോഴും തെലുങ്കിൽ ഏറെ താരമൂല്യമുള്ള നടിയാണ്. അടുത്തിടെ ജയാജാനകി നായക എന്ന സിനിമയിൽ 4 സീനിൽ അഭിനയിക്കുന്നതിന് വാണിക്ക് കിട്ടിയ പ്രതിഫലം 40 ലക്ഷം രൂപയായിരുന്നു. അതേസമയം ജ്യോതിഷിയായ പിതാവ് വാണി സിനിമയിൽ എത്തുമെന്നും പിന്നീട് രാഷ്ട്രീയത്തിൽ തിളങ്ങുമെന്നും മുമ്പ് പ്രവചിച്ചതാണ് ഇപ്പോൾ സത്യമായി തീരുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി ലൈഫ്.